അരിക്കൊമ്പനെ പിടികൂടി മാറ്റാനുള്ള കോടതിയുടെ ഉത്തരവിനെ കയ്യടികളോടെയാണ് സിങ്ക് കണ്ടത്തെ സമരപന്തൽ സ്വീകരിച്ചത്. ഉത്തരവ് സമരസമിതി സ്വാഗതം ചെയ്തു. 6 ദിവസമായി തുടരുന്ന രാപ്പകൽ സമരവും ഉത്തരവിന് പിന്നാലെ അവസാനിപ്പിച്ചു. കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ സിങ്ക് കണ്ടത്തെ സമരപന്തൽ ആവേശത്തിലാണ്. അവരുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത്. ഇതേപോലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് ഈ സമരത്തിന്റെ നേതൃത്വം നൽകിയത്. കഴിഞ്ഞ 6 ദിവസമായി ഇവരിവിടെ സമരത്തിലായിരുന്നു. സന്തോഷമായോ അരിക്കൊമ്പൻ? വളരെ സന്തോഷമായി. അരിക്കൊമ്പനെ പിടിക്കാൻ പോകുന്നത് വളരെ സന്തോഷമായി. മറ്റു കൊമ്പന്മാരെ പിടിക്കണോ? അതും പ്രശ്നകാരികളാണ്. അതുകൊണ്ട് ഇതിനെ ആദ്യം പിടിച്ചിട്ട് അതിനെ ഞങ്ങൾക്ക് പിടിച്ചാൽ മതി. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് ഇവിടുത്തെ ജനപ്രതിനിധികളാണ്. എന്താണ് സമരം അവസാനിപ്പിക്കുകയാണ്? നമ്മൾ സമരം അവസാനിപ്പിക്കുകയാണ്. കോടതി വിധി വളരെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. സമരം അവസാനിപ്പിക്കുക. ജനകീയ സമരസമിതിയുടെ ഒരു വിജയമാണ് ഈ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ. തീർച്ചയായിട്ടും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ രണ്ട് പഞ്ചായത്തുകളുടെ ഒരു വിഷയമായിട്ടാണ് നമ്മളിതിനെ കണ്ടത്. നമ്മൾ സമരം സംഘടിപ്പിച്ചത് സിങ്കണ്ടത്തിൽ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ കോടതി നിർദ്ദേശിക്കുന്ന മറ്റ് നടപടികൾ, ഇപ്പോൾ ആർഡിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ദൗത്യ സേന വേണം എന്നൊക്കെ അടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്, അതിനൊക്കെ നിങ്ങൾ ഒരു അനുകൂലമായിട്ടാണോ കാണുന്നത്? തീർച്ചയായും അവർക്ക് വേണ്ട എന്ത് സപ്പോർട്ടുകളും ഇരു പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നും ഇവർ ഈ ഫോഴ്സിന് വേണ്ട എന്ത് സഹായം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. എന്തായാലും ആളുകളുടെ ഒരു നീണ്ട നാളത്തെ ഒരു ആവശ്യമായിരുന്നു. ഇവിടെ വലിയ സമരം 6 ദിവസമായി നടക്കുന്നു. ഈ അരിക്കൊമ്പൻ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ളത് ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടു. ഇനി മറ്റു നടപടികളുണ്ട്. ഈ ഒരു ആനയെ പിടികൂടുന്നതിൽ കൊണ്ട് മാത്രം ഇവിടുത്തെ പ്രശ്നം തീരുന്നില്ല. അരിക്കൊമ്പൻ ചക്കക്കൊമ്പനുണ്ട്, അതോടൊപ്പം തന്നെ മുറിവാലനുണ്ട്. അത്തരം ആനകളുടെ ശല്യം നിയന്ത്രിക്കുന്നതിന് കൂടിയുള്ള നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാതിയിലേറെ പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ തീരുമാനത്തെ കൂടുതലായും സ്വാഗതം ചെയ്യുന്നത്. വിജീഷ് പുതുവാശ്ശേരിക്കൊപ്പം സിങ്കണ്ടത്തുനിന്ന് ജെ എൻ എസ് രാജു, മാതൃഭൂമി ന്യൂസ്.